السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. പത്താം ക്ലാസ് തഫ്സീർ, ഒന്നാം പാഠം, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ മക്കയിൽ അവതരിച്ചതാണ്, 7 ആയത്തുകളാണ്. തഫ്സീറിലേക്ക് കടക്കാം. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ, അതായത് അത്യുന്നതനായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ അവൻ്റെ ഗ്രന്ഥം ഞാൻ ആരംഭിക്കുന്നു. അർറഹ്മാനി, പരമ ദയാലുവായ, അഥവാ ഐഹിക ലോകത്ത് തിന്മ ചെയ്തവർക്കും സൽക്കർമ്മികൾക്കും നന്മ ചെയ്യുന്നവൻ, അതിനെയാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അർറഹീം, കരുണാമയനുമായ, അഥവാ പാരത്രിക ലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ, അതാണ് റഹീം. അൽഹംദുലില്ലാ, സർവസ്തുതികളും അള്ളാഹുവിനാകുന്നു, അഥവാ സ്തുതികൾ മുഴുവനും അള്ളാഹുവിനാകുന്നു. റബ്ബി, നാഥനായ, അഥവാ ഉടമസ്ഥനായ. അൽ ആലമീൻ, മുഴുവലോകത്തിൻ്റെയും. അത്യുന്നതനായ അള്ളാഹു അല്ലാതെല്ലാം അടങ്ങുന്നതാണ് ആലം, അഥവാ ലോകം. അർറഹ്മാനിർ റഹീം, പരമദയാലുവും കരുണാമയനുമാണവൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ അധിപനാണ്, അഥവാ പ്രതിഫല ദിനമെന്നത് അന്ത്യനാളാണ്. എന്നാൽ ഇഹലോകത്ത് ജനങ്ങളിൽ അധിക പേർക്കും പ്രത്യക്ഷത്തിൽ അധികാരമുണ്ടായിരിക്കും. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. സഹായം തേടൽ കൊണ്ടും ആരാധന കൊണ്ടും നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. നസ്തഈനു, നഅബുദു എന്നീ പദങ്ങളിലെ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന നൂനി എന്ന ലമീർ, അഥവാ സർവനാമം, ഓതുന്നവനെയും മനുഷ്യരുടെ സംരക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹഫലത്ത് എന്ന വിഭാഗം മലക്കുകളിൽ അവനോടൊപ്പമുള്ളവരെയും സംഘനിസ്കാരത്തിൽ സംബന്ധിച്ചവരെയും മറ്റും സൂചിപ്പിക്കുന്നതാണ്. അവൻ്റെ ആരാധന അവരുടെ ആരാധനയിലേക്ക് കൂട്ടിച്ചേർത്തതും അവൻ്റെ ആവശ്യത്തെ അവരുടെ ആവശ്യത്തിലേക്ക് കൂട്ടിയോജിപ്പിച്ചതും അവരുടെ ആരാധനയുടെ ബർക്കത്ത് കൊണ്ട് അവൻ്റെ ആരാധന സ്വീകരിച്ചേക്കാം എന്നതിനാലും അവരുടെ ആവശ്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവൻ്റെ ആവശ്യം നിറവേറ്റപ്പെട്ടേക്കാം എന്നതിനാലുമാണ്. ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ, അഥവാ ചൊവ്വായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ. നേരായ മാർഗം എന്നതുകൊണ്ട് താൻ ഉദ്ദേശിച്ചത് ആരുടെ വഴിയാണെന്ന് വിശദീകരിക്കുകയാണ് അടുത്ത ആയത്ത്. സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ. സന്മാർഗം കൊണ്ട് അനുഗ്രഹിച്ചവർ നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരാണവർ. ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ അവൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ. പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി സത്യപ്പെടുത്തി വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും അള്ളാഹുവിൻ്റെ വഴിയിൽ ഉറച്ചുനിന്നവരാണ് സിദ്ദീഖുകൾ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ശുഹദാക്കൾ, അഥവാ രക്തസാക്ഷികൾ. കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനവുമായി ജീവിച്ചവരാണ് സാലിഹുകൾ, അഥവാ സജ്ജനങ്ങൾ. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല, അവർ ജൂതന്മാരാണ്. വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലും അല്ല, അവർ ക്രിസ്ത്യാനികളാണ്. കുറ്റകൃത്യങ്ങളും ദുർമാർഗ ജീവിതവും മൂലം സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക വഴി ദൈവകോപത്തിന് വിധേയരായവർ ജൂതന്മാരാണ്. വേദവാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും യേശു ക്രിസ്തുവിനെ ദൈവപുത്രനാക്കുകയും ചെയ്തതിനാൽ വഴിപിഴച്ചവർ ക്രിസ്ത്യാനികളുമാണ്. അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായവർ ജൂതന്മാരും വഴിപിഴച്ചു പോയവർ ക്രിസ്ത്യാനികളുമാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഫാത്തിഹ അവസാനിച്ചാൽ ഒരടക്കം അടങ്ങിപ്പിരിഞ്ഞ നിലയിൽ ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ എന്ന് പറയൽ ഫാത്തിഹ ഓതുന്നവന് സുന്നത്താണ്. തീർച്ചയായും ആമീൻ എന്നത് എഴുത്തിനുമീതെ മുദ്രണം ചെയ്യപ്പെടുന്ന സീല് പോലെയാണ്. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. വഹബ് ബിൻ മുനബ്ബഹ് എന്നവർ പറഞ്ഞു, 4 അക്ഷരങ്ങളടങ്ങിയതാണ് ആമീൻ എന്നത്. അവയിലെ എല്ലാ അക്ഷരങ്ങളിൽ നിന്നും അള്ളാഹു മലക്കിനെ സൃഷ്ടിക്കുമെന്നും ആമീൻ പറയുന്നവർക്കെല്ലാം അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണമേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. മനസ്സിനകത്തും പുറത്തും അങ്ങേയറ്റത്തെ പരമമായ വിനയവും താഴ്മയും കാണിക്കൽ തന്നെയാണ് ഇബാദത്ത് എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അത് രണ്ടു വിധമാണ്. ഒന്ന് ഖൽബി, മാനസികം അഥവാ ആന്തരികം. 2 ഖാലബി, ബാഹ്യം അഥവാ പ്രത്യക്ഷം. യഥാർത്ഥ
രക്ഷകർത്തൃത്വം അത്യുന്നതനായ അള്ളാഹുവിനാണെന്ന് വിശ്വസിക്കലാണ് ഖൽബി. നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയവ പോലെയുള്ള വിനയത്തിൻ്റെ ബാഹ്യാവശ്യങ്ങൾ പ്രകടമാക്കലാണ് ഖാലബി. ഈ ആരാധനകളിലൊന്നിനെ ഒരാൾ ആന്തരിക വിശ്വാസമില്ലാതെ നിർവഹിച്ചാൽ ആ വിനയം മതനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാധനയായി പരിഗണിക്കുകയില്ല. പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. അജീബ്, ഉത്തരം എഴുതുക. ചോദ്യം ഒന്ന്, ആയാത്തുൽ ഫാത്തിഹത്തി കംഹിയ, ഫാത്തിഹയുടെ ആയത്തുകൾ എത്ര? സബ്ഉ ആയാത്തിൻ, ഫാത്തിഹയുടെ ആയത്തുകൾ ഏഴാണ്. ചോദ്യം രണ്ട്, അൽ ഇബാദത്തു മാഹിയ, എന്താണ് ഇബാദത്ത്? ഉത്തരം, ഇതിയാനു അഖ്സ ഗായത്തുൽ ഖുലൂഇ വത്തദല്ലുലി ഖൽബൻ വഖാലബ, മനസ്സിനകത്തും പുറത്തും അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും കാണിക്കലാണ് ഇബാദത്ത്. ചോദ്യം മൂന്ന്, മനിൽ മുറാദു ബി ലമീരി നഅബുദു, നഅബുദു എന്നതിലെ ബഹുവചന ലമീർ കൊണ്ടുള്ള ഉദ്ദേശം ആരൊക്കെയാണ്? ഉത്തരം, അൽ ഖാരിഉ വമം മഅഹു മിനൽ ഹഫലത്തി വഹാലിരി സ്വലാത്തിൽ ജമാഅ, ഓതുന്നവനും ഹഫലത്ത് മലക്കുകളിൽ നിന്ന് അവൻ്റെ കൂടെയുള്ളവരും ജമാഅത്ത് നമസ്കാരത്തിൽ ഹാജറായവരും മറ്റുമാണ്. ചോദ്യം നാല്, അസ്വറാത്തുൽ മുസ്തഖീമു തരീഖുമൻ, നേരായ മാർഗം ആരുടെ മാർഗമാണ്? ഉത്തരം, അന്നബിയൂന വസുദ്ദീഖൂന വശുഹദാഉ വസ്വാലിഹുൻ, നബിമാർ, സുദ്ദീഖുകൾ, ഷുഹദാക്കൾ, സച്ചരിതർ എന്നിവരുടെ മാർഗമാണ്. ചോദ്യം അഞ്ച്, മാദാ ഖാല വഹബുൻ അൻ ആമീന, ആമീൻ എന്നതിനെക്കുറിച്ച് വഹബ് എന്നിവർ എന്താണ് പറഞ്ഞത്? ഉത്തരം, ആമീൻ അർബഅത്തു അഹ്റുഫിൻ, യഖ്ലുഖു അല്ലാഹു മിൻ കുല്ലി ഹർഫിൻ മലക്കൻ യഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലികുല്ലി മൻ ഖാല ആമീൻ. ആമീൻ എന്നത് നാല് അക്ഷരമാണ്. അള്ളാഹു എല്ലാ അക്ഷരത്തിൽ നിന്നും ഒരു മലക്കിനെ സൃഷ്ടിക്കുകയും ആമീൻ പറഞ്ഞവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. ചോദ്യം ആറ്, അൽ ആലമു മാഹുവ, എന്താണ് ആലം, ലോകം? ഉത്തരം, മാ സിവല്ലാഹ തആല, അല്ലാഹു ഒഴികെയുള്ളതെല്ലാം ആലമാണ്. ചോദ്യം ഏഴ്, അയ്യു യൗമിൻ യൗമുദ്ദീൻ, ഏത് ദിവസമാണ് യൗമുദ്ദീൻ? ഉത്തരം, യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ അഥവാ അന്ത്യനാൾ. ചോദ്യം എട്ട്, മാദാ യുസന്നു ലിഖാരിഇൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുന്നവന് സുന്നത്താണ് എന്ത്? ഉത്തരം, അത്തഅ്മീനു, ആമീൻ പറയൽ. ഫസ്സിർ, തഫ്സീർ എഴുതുക. വ ഇയ്യാക നസ്തഈൻ, നഖുസ്സുക ബിൽ ഇസ്തിആന, നഖുസ്സുക ബിൽ ഇസ്തിആന, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, സഹായം തേടൽ കൊണ്ട് നിന്നെ ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. രണ്ട്, ഇഹ്ദിനസ്സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. അതിൻ്റെ തഫ്സീർ, അർഷിദിന ഇല ത്വരീഖിൽ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ. മൂന്ന്, അർറഹീം, കരുണാമയനുമായ. തഫ്സീർ, അൽ മുഹ്സിനു ഇലൽ മുഅ്മിനീന ഫഖത് ഫിൽ ആഖിറ, പാരത്രിക ലോകത്ത് സത്യവിശ്വാസികൾക്ക് മാത്രം ഗുണം ചെയ്യുന്നവൻ. ഉക്തുബിൽ മായന, അർത്ഥം എഴുതുക. ഗായത്ത്, അറ്റം. ത്വാബ, സീല്. ഖുലൂ, വിനയം. ത്വാബ്, മഫ്സൂല, വേർപിരിക്കപ്പെട്ടത്. പാഠം വായിച്ച് മനസ്സിലാക്കുകയും പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി പഠിക്കുകയും നോട്ടിൽ എഴുതുകയും ചെയ്യുക. ഒരു പാഠം വായിക്കുമ്പോൾ അതിനു മുമ്പുള്ള പാഠവും കൂടി വായിക്കാൻ ശ്രമിക്കുക. പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ പോയിൻസുകൾ കുറിപ്പായി പ്രത്യേകം നോട്ടിൽ എഴുതി വെക്കുക.